boss. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്റെ തലച്ചോറ് കണ്ണികൂടെ പുറത്തു വരും. എവിടെ നിന്റെ പെട്ടി എടുക്കണം. നീ ആയിരുന്ന എനിക്ക് തോന്നി ഒരു ഡയമണ്ട് മോതിരമുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ദിവസമാടാ കള്ള കുപ്ലേരി. ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. നീ ഏതായാലും ഈ ലോകത്തിന് ഭാരമാടാ. നിന്നെ ഞാൻ കൊല്ലും. ഒരു ആത്മഹത്യ ഒരു കൊലപാതകവും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വാ. നിന്റെ വെടി കൊണ്ട് ഞാൻ ചാവും. അത് കഴിഞ്ഞ് ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് മറിഞ്ഞ് നീ ചാവും. നമ്മൾ എന്നിട്ട് വീണ്ടും ജനിക്കും. പെണ്ണ് 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 എന്നൊരു ജാതി ഇല്ലാത്തൊരു സ്ഥലത്ത് പെണ്ണില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ജനിക്കുന്നത്? മാനത്തെന്ന് പൊട്ടിവീഴാം. നിനക്ക് ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്താ. എനിക്കും ഭ്രാന്താ. എനിക്കും ഭ്രാന്താ. മുഴുവൻ ഭ്രാന്ത്. ഞാനിപ്പോ ചാടുവേ. നീ ചാടി ചാവണോ ഇടിച്ചു ചാവണോ എന്നൊക്കെ നീ തന്നെ തീരുമാനിച്ചു. എന്തായി? ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ചു നോക്കി. അവിടെ എങ്ങും ചെന്നിട്ടില്ല. എത്ര മണിക്കാ അവൾ ഇവിടുന്ന് പോയത്? ഞങ്ങൾക്ക് ആർക്കും അറിയില്ലേ. അച്ചായം പുന്നാരച്ച് പുന്നാച്ച് വെച്ചിരിക്കല്ലേ സൽപുത്രിയെ. അഹങ്കാരം അവളുടെ തലക്കും ഇതേ കൊട പിടിച്ച് നിക്ക. പോണതും വരണതൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്തൊക്കെ ഒന്ന് ചോദിച്ചാ ചാടി കടിക്കും. നീയല്ലേ അവളുടെ കൂടെ പോയത്? വൈകുന്നേരം 5 മണിയായപ്പോ ലുലു സെന്ററിൽ പോണോന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് സാറിന്റെ മോൾക്ക് ഭയങ്കര ദാഹം. ഞാൻ വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തു. കൊക്കോകോള കയറുമെന്ന് ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ട് കൊക്കോകോളം താങ്ങി പിടിച്ചോണ്ട് വന്നപ്പോ സാറിന്റെ മോളും ഇല്ല കാറും ഇല്ല. പോലീസിനെ വിളിക്കാം. പോലീസിനെയും പട്ടാളത്തിനെയും ഒന്നും വിളിക്കണ്ട. എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ അവളിങ്ങി വന്നോളൂ. എന്റെ ബലമായ സംശയം മോർച്ചറി കാണൂ. അവിടെ അങ്ങനെ തിരക്കണോ? വരണമെങ്കിൽ ഇതിനു മുമ്പ് വരണമായിരുന്നു. 3:00 അളിയും പോലീസിനെ വിളിക്കുക. ഹലോ, തോമസ് വർഗീസ് അല്ലേ? അതെ. തന്റെ മകൾ എന്റെ കൈവശമുണ്ട്. കൂടുതലൊന്നും ചോദിക്കണ്ട. പോലീസിനെ അറിയിച്ചാൽ മകളുടെ ശവമേ നിങ്ങൾക്ക് കിട്ടൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണം 10 ലക്ഷം ദിർഹം തയ്യാറാക്കി വെക്കണം. എവിടെ എപ്പോ വേണമെന്ന് കാലത്ത് വിളിച്ചു പറയാം. അതുവരെ ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. നിങ്ങളുടെ വീടിന് ചുറ്റും എന്റെ കണ്ണുണ്ട്. ഹലോ, ആരാ? എന്താ?
അതിനി അനങ്ങൂല്ല ചത്ത്. ഇവിടുന്ന് കൊണ്ടുപോണെങ്കിൽ പാർട്ട് പാർട്ടായിട്ട് വെട്ടിപ്പിടിച്ച് തലേ ചുമന്നുകൊണ്ട് പോണം. കാറിലും ബസ്സിലും ഒക്കെ ഇരുന്ന് നോക്കുമ്പോ ഈ മരുഭൂമിക്കൊക്കെ എന്ത് ഭംഗിയാ. അണ്ടിയോടടുത്തപ്പോഴല്ലേ മാങ്ങാട പുളി അറിഞ്ഞത്. അട്ടഹാസവും ഭ്രാന്തും ഒക്കെ തീർന്ന ചാകാനുള്ള ആഗ്രഹം തീർന്നിട്ടില്ലെങ്കിൽ തല മണ്ണി പൂഴ്ത്തി വെച്ചാ മതി, പിടഞ്ഞു പിടഞ്ഞു ചാകും. അവന്റെ അമ്മയുടെ ആത്മഹത്യ. വിരള് വായി വെച്ച് ഉറിഞ്ചിക്കോ. നീ എന്ത് കണ്ടിട്ടാ തോക്കും കത്തിയും കൂടെ ഒക്കെ എടുത്ത് എന്റെ അടുത്ത് വന്നത്? കൊറേ കൊല്ലം കിടന്ന് കഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ, കാലണ സമ്പാദ്യമില്ല. ഈ കോട്ടും സൂട്ടൊക്കെ അറബിയുടെ. അയാളുടെ കീസ് ഇറക്കാൻ വേണ്ടി രാപകൽ കഷ്ടപ്പെട്ടവനാ ഞാൻ. എന്നിട്ട് ആ തെണ്ടിയും താടയും കൂടെ എന്നെ ചതിച്ചപ്പോ ചങ്ക് തകർന്നു പോയി. അതുകൊണ്ട് ചത്ത എല്ലാം ശരിയാവൂ. ഒളിച്ചോട്ടം ഭീരിക്കൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടിൽ നിന്നെ പ്രേമിച്ച് പറ്റിച്ച പെണ്ണില്ലേ, എന്താ അവളുടെ പേര്? നന്ദിനി. അവളോട് നീ നന്ദി പറയണം. അവള് വേലയും കൂലി ഇല്ലാത്ത ഒരുതന്റെ കൂടി ഇറങ്ങി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്? ഒന്നുമില്ലേലും രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടില്ലേ? ഇനിയുണ്ട് പ്രാരാബ്ദങ്ങള്. ഉള്ളതെല്ലാം എണ്ണി പറക്കി വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാ. വല്ല കൂലിവേലയും ചെയ്ത് ജീവിച്ചോളാം. കൂലിവേല അങ്ങോട്ട് ചെന്നാ മതി, എടുത്തങ്ങ് തരും. ഈടെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ എണ്ണം വന്ന് കിടക്കുക നാട്ടില്. കഞ്ഞിയും കട്ടൻ കാപ്പിയും കൊടുത്താ മതി. പിന്നെ ചുമടെടുക്കണമെങ്കിൽ ആരോഗ്യം മാത്രം പോരാ, ചുമട്ട് ജോലിക്ക് കാർഡ് എടുക്കണമെങ്കിൽ കുടുംബം വിൽക്കണം. അതുകൊണ്ട് ഈ കണ്ടീഷനിൽ നീ പറഞ്ഞ പ്ലാൻ തന്നെ നല്ലത്. ഇവിടെ കിടന്ന് ചാകാം. ഞാൻ ചാവും. അതിനുമുമ്പ് ഞാൻ അവനെയും കൊല്ലും, അവളെയും കൊല്ലും. കൊല്ലും കൊല്ലും കൊല്ലും. ഇവിടെ ഇരുന്ന് കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ അവര് ചാവത്തൊന്നുമില്ല. മണല് മണല്, ഇവിടെ അങ്ങ് മണല് മാഫിയയില്ലേ? അങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്. ഏത് വഴി പോയാൽ എവിടെ എത്തുമെന്ന് ആർക്കറിയാം? ഏത് വശത്താ റോഡ്? ഈ ഭാഗത്താണോ അതോ ഈ ഭാഗത്താണോ? അത് പറഞ്ഞൂടെ. ഇങ്ങനല്ലേ വണ്ടി കിടക്കുന്ന? അപ്പൊ ആ ഭാഗത്ത് റോഡ്. അതിനു മുമ്പ് ഇരുട്ടത്ത് വെച്ച് വണ്ടി കുറെ സമ്മർസോൾട്ട് അടിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇരിക്കുന്നുണ്ടല്ലേ, ഞാൻ പോവാ. എങ്ങോട്ടാ? ഭൂമി ഉരുണ്ടല്ലേ, എവിടെയെങ്കിലും എത്തും. എന്റെ അമ്മോ, കാല് പൂഴ്ത്തി പൂഴ്ത്തി പോന്ന്.